നിഴലിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഛേദോഹരമായ വിന്യാസത്തിലൂടെ രൂപപ്പെടുന്ന നിഴൽപ്പാവ അഥവാ തോൽപ്പാവക്കൂത്ത് ഏറെ ആകർഷകവും അനുവാചക ഹൃദയങ്ങളെ ആനന്ദിപ്പിക്കുന്നതുമായ കലാരൂപമാണ്. തുകലുകളിൽ കൊത്തിയെടുത്ത പുരാണ കഥാപാത്രങ്ങളുടെ മെഴിവേറുന്ന പാവകൾ തിരശ്ശീലയിൽ നിഴലുകളായി ചലിപ്പിച്ച് ജനങ്ങളെ ആസ്വദിപ്പിച്ചിരുന്ന തോൽപ്പാവക്കൂത്ത് എന്ന കലാരൂപത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഏഷ്യയിൽ അനേക വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടാൻ ഈ കലാരൂപത്തിന് കഴിയും. ഇന്ന് ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും ഏറെ പ്രചാരമുള്ള കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്രയിലും ഒറീസയിലുമാണ് തോൽപ്പാവക്കൂത്തിന് കൂടുതൽ പ്രചാരമുള്ളത്. പിറവിക്കു മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തോൽപ്പാവക്കൂത്ത് ഇവിടെ ഒരു വലിയ ജനസഞ്ചയത്തിൻ്റെ പ്രിയപ്പെട്ട കലാരൂപമായിരുന്നു. കാലവും കാണികളും ഈ കലാരൂപത്തെ കഴിഴിഞ്ഞപ്പോൾ കാവുകളിലെ കൂത്തുമാടങ്ങളിൽ പാവകളി അനുഷ്ഠാനം മാത്രമായി മാറി. തോൽപ്പാവക്കൂത്തിനും പാവക്കൂത്ത് കലാകാരന്മാർക്കും മതിയായ പ്രതിഫലവും പരിഗണനയും ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. പാലക്കാട് ജില്ലയിലെ ദേവീക്ഷേത്രങ്ങളിൽ കൂത്തുമാടങ്ങളിലാണ് തോൽപ്പാവക്കൂത്ത് അരങ്ങേറുന്നത്. തോൽപ്പാവക്കൂത്തിലെ കുലപതിയായിരുന്ന കെ എൽ കൃഷ്ണൻകുട്ടി പുലവരുടെ മകനും അനുഗ്രഹീത കലാകാരനും ഇന്ന് കേരളത്തിൽ തോൽപ്പാവക്കൂത്തിൻ്റെ പ്രയോക്താവുമായ രാമചന്ദ്ര പുലവരെ ഭാരതം പത്മശ്രീ നൽകി ആദരിച്ചു. പ്രമുഖ പാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവർക്ക് രാജ്യം ആദരിച്ചു നൽകിയ പത്മശ്രീ പുരസ്കാരം ജില്ലാ കളക്ടർ മൃണ്മയ് ജോഷി കൂനത്തറയിലെ വീട്ടിലെത്തി കൈമാറി. ഭാരതം പത്മശ്രീ നൽകി ആദരിച്ചതിൻ്റെ കാഴ്ചകളിലേക്ക് ബിഗ് ബാൻഡ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വിദേശത്ത് പാവക്കൂത്ത് അവതരണത്തിനായി പോയിരുന്ന രാമചന്ദ്ര പുലവർക്ക് ഡൽഹിയിൽ നടന്ന പത്മ പുരസ്കാര വിതരണ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. വീട്ടിലൊരുക്കിയ പരിപാടിയിൽ ജില്ലാ കളക്ടർ പത്മശ്രീ പുരസ്കാര ചിഹ്നങ്ങൾ രാമചന്ദ്ര പുലവരെ അണിയിച്ചു പുരസ്കാര പത്രം കൈമാറി. അതേപോലെ ഇതിൻ്റെ കുറിച്ച് ഇത് എൻകറേജ് ചെയ്യാൻ വേണ്ടി ഇതാ ഒരു എഫർട്ടാണ്. ഇതിന് വേണ്ടി അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ജനറേഷൻ ഫാമിലിയും ഇതിൽ ഇൻവോൾവ് ആണ്. ഞാൻ അവർക്കും എല്ലാ ആശംസകൾ നേരുന്നു. അതേപോലെ ഈ ആർട്ട് ഫോം നമുക്ക് കേരളത്തിൽ എല്ലാ സ്ഥലത്ത്, കേരളത്തിൽ മാത്രമല്ല നമ്മുടെ നാഷണൽ ലെവൽ, ഇൻ്റർനാഷണൽ ലെവലിൽ ഓൾറെഡി പോപ്പുലറാണ്. പക്ഷേ ഇത് കൂടുതൽ പോപ്പുലർ ചെയ്യാൻ വേണ്ടി അവർക്കും ആശംസകൾ നേരുന്നു. പാവക്കൂത്ത് കലയെ ജനകീയമാക്കുന്നതിൽ രാമചന്ദ്ര പുലവരുടെയും അവരുടെ പരമ്പരയുടെയും ശ്രമങ്ങളെ ജില്ലാ കളക്ടർ അഭിനന്ദിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കലാശ്രീ രാമചന്ദ്ര പുലവർ, തോൽപ്പാവക്കൂത്ത് കലാകാരൻ. അറിവുകളും കഴിവുകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പാവക്കൂത്തിൻ്റെ നന്മയെയും പാരമ്പര്യത്തെയും രാമചന്ദ്ര പുലവർ കെടാതെ സൂക്ഷിച്ചു. അതിനെ പുതിയ മാനങ്ങളിലേക്ക് ഉയർത്തി ജനകീയമാക്കി വരും തലമുറയിലേക്ക് പകർന്നു നൽകി. തോൽപ്പാവക്കൂത്തെന്ന നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള കേരളത്തിൻ്റെ, അതായത് മധ്യ കേരളത്തിലെ പ്രധാനമായ ദേവീക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന തോൽപ്പാവക്കൂത്ത് കലയെക്കുറിച്ച്, അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും പറയുവാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഈ കലാരൂപത്തിൻ്റെ ചൈതന്യവും അതിൻ്റെ മഹത്വവും എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ
കുറച്ച് സമയത്തിനകം കാഴ്ച വെക്കണം എന്നൊരു ആഗ്രഹം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇവിടെ തോൽപാവക്കൂത്തിനെക്കുറിച്ച് സംസാരിക്കുന്നത്. കേരളത്തിൽ നിരവധി കലാരൂപങ്ങളുണ്ട്. അതിന്റെ സവിശേഷതകളും അതിന്റെ ആ മഹനീയതയും ചൈതന്യവും എന്താണെന്ന് ഇന്നത്തെ തലമുറ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായ ആവശ്യങ്ങളാണ്. കലകളിലൂടെ ഈ സംസ്കാരം ഉണ്ടാകുന്നു. മനുഷ്യ സംസ്കാരം എന്ന് പറയുന്നത് ഓരോ പണ്ടുകാലത്തെ നമ്മുടെ പൂർവികരെ രചിക്കപ്പെട്ട കലാരൂപങ്ങൾ അതിലൂടെ ജനകീയ നാട്ടിൻപുറങ്ങളിൽ വസിക്കുന്ന ജനങ്ങൾക്ക് പണ്ടുകാലത്ത് അറിവ് ലഭിക്കുവാൻ പ്രധാനമായൊരു പങ്കുവഹിച്ചത് എല്ലാം തന്നെ കലകളാണ്. അതിൽ കേരളത്തിൽ മധ്യകേരളത്തിൽ പാലക്കാട് ജില്ലയിൽ പൂർണ്ണമായും കൂടാതെ തൃശൂർ മലപ്പുറം ഈ ജില്ലകളിൽ ഭാഗികമായും തോൽപ്പാവക്കൂത്തായിരുന്നു അന്നും ഇന്നും പ്രധാനമായ കലാരൂപമായി ദേവീക്ഷേത്രങ്ങളിൽ ഇപ്പോഴും അവതരിപ്പിച്ചു വരുന്നത്. മാൻ തുകലുകളിൽ കൊത്തിയെടുത്ത പുരാണ കഥാപാത്രങ്ങളുടെ മെഴിവേറുന്ന പാവകൾ തിരശ്ശീലയിൽ നീളുകളായി ചലിപ്പിച്ച് ജനങ്ങളെ ആസ്വദിപ്പിച്ചിരുന്ന തോൽപ്പാവക്കൂത്ത് എന്ന കലാരൂപത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. തെയ്യം, തിറ, പടയണി, പൂതംകളി, പൊറാട്ടുനാടകം, അതുപോലെ തന്നെ നിരവധി നിരവധി കലാരൂപങ്ങൾ അനുഷ്ഠാനത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമായി ദേവീക്ഷേത്രങ്ങളിൽ പൂരം ഉത്സവ സമയത്ത്, അതായത് ജനുവരി മാസം ആദ്യത്തെ ആഴ്ച മുതൽ സുമാർ ജൂൺ മാസം 10-ാം തീയതിയോളം ദേവീക്ഷേത്രങ്ങൾ ഉത്സവത്തിന്റെ സമയങ്ങളാണ്. ഈ ഉത്സവ സമയങ്ങളിലാണ് പാവക്കൂത്ത് എന്ന കലാരൂപം അവതരിപ്പിച്ചു വരുന്നത്. നിഴലും വെളിച്ചവും സമന്വയിപ്പിച്ച് തിരശ്ശീലയിൽ ചലന ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന ചലച്ചിത്രങ്ങളുടെ പിറവിക്കും മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, തോൽപ്പാവക്കൂത്ത് ഇവിടെ ഒരു വലിയ ജനസഞ്ചയത്തിന്റെ പ്രിയപ്പെട്ട കലാരൂപമായിരുന്നു. എല്ലാ കലാരൂപങ്ങളും തന്നെ, അതായത് തെയ്യമായാലും തിറയായാലും പടയണിയായാലും ഭൂതംകളിയായാലും പൊറോട്ടനാടകമായാലും കണ്ണ്യാർകളിയായാലും പാവക്കഥകളിയായാലും അതുപോലെ തന്നെ നൂൽപ്പാവകളിയായാലും എല്ലാ കലാരൂപങ്ങളും കണ്ട് ആസ്വദിക്കുവാൻ ഒരു ഗംഭീരമായ സദസ് പണ്ടുണ്ടായിരുന്നു. കാണികളും ഈ കലാരൂപത്തെ കഴിഞ്ഞപ്പോൾ കാവുകളിലെ കൂത്തുമാടങ്ങളിൽ പാവകളി അനുഷ്ഠാനം മാത്രമായി മാറി. നേരം വെളുക്കുവോളം ഉറക്കമൊഴിച്ച് അവർ അധ്വാനത്തിൻ്റെ സവർണ അവർണ ഭേദമന്യേ എല്ലാവരും അവർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അധ്വാനത്തിൻ്റെ കാർഷിക മേഖല അധ്വാനിച്ചുകൊണ്ട് അവർ ഒരു സമയം ഈ കലാരൂപങ്ങൾ കാണുവാൻ വേണ്ടി മാറ്റിവെച്ചിരുന്നു. അതിൽ പ്രധാനമായി 13 തലമുറകളായി ചെയ്തു വരുന്ന ഒരു കലാകുടുംബത്തിലെ ഒരു കലാകാരനാണ് ഞാൻ. എൻ്റെ പൂർവികർ, എൻ്റെ അച്ഛൻ കൃഷ്ണൻകുട്ടിപ്പുലവർ, അതുപോലെ തന്നെ ഞങ്ങളുടെ പാരമ്പര്യത്തിൽപ്പെട്ട കലാകാരന്മാരെല്ലാം തന്നെ, കാരണവന്മാരായിരുന്ന ഗുരുനാഥന്മാരെല്ലാം തന്നെ ഈ കലാരൂപം തുടർച്ചയായി അവർ അവതരിപ്പിച്ച് വന്നിരുന്നു. ഇപ്പോഴും ഞങ്ങളത് അവതരിപ്പിച്ച് വരുന്നുണ്ട്. ഈ കലാരൂപം ലോകത്തിലെ ഒരു ആദ്യത്തെ കലാരൂപമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ്. കാരണം ലോകത്തിൽ ആദ്യം ഒരു ചൈതന്യമുണ്ടായി, പ്രകൃതിയുണ്ടായി, സൂര്യനുണ്ടായി, സൂര്യവെളിച്ചമുണ്ടായി. ആ സൂര്യവെളിച്ചത്തിലൂടെ ആദ്യ മനുഷ്യൻ തൻ്റെ അവയവങ്ങളായിരിക്കുന്ന കൈകളും കാലുകളും അതുപോലെ തന്നെ അവൻ്റെ കണ്ണും മുഖവും എല്ലാം ചലിപ്പിച്ചുകൊണ്ട് ആ നിഴൽ, സൂര്യൻ്റെ നിഴൽ കണ്ടുകൊണ്ട് ആ വെളിച്ചം എന്നുണ്ടായോ, ആ വെളിച്ചത്തിലൂടെ അവൻ്റെ അവയവങ്ങൾ ചലിച്ചപ്പോൾ അത് നിഴലുകളായി കാണുകയും അതിൽ നിന്ന് നിഴൽ നാടകങ്ങൾ രൂപാന്തരപ്പെട്ടു അത്രേ. അങ്ങനെയാണ് നിഴൽപ്പാവക്കൂത്തിന് രൂപം കൊടുക്കുവാനുള്ള പ്രധാനമായ കാരണമുണ്ടായിട്ടുള്ളത്. ലോകത്തിലെ ആദ്യത്തെ കലാരൂപമാണ്, നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ലോകത്തിലെ ആദ്യത്തെ കലാരൂപമെന്ന് ഞാൻ സവിശേഷിക്കപ്പെടുന്ന ഈ തോൽപ്പാവക്കൂത്തിനെ പറയുവാനുള്ള പ്രധാനമായ കാരണം അതിൻ്റെ ഉൽപ്പത്തി, അതായത് നിഴലിൽ നിന്നുണ്ടായതാണ്. അതുപോലെ തന്നെ സിനിമയുടെ ആദിരൂപം എന്ന് പറയപ്പെടുന്ന ഒരു കലാരൂപം കൂടിയാണ് ഈ തോൽപ്പാവക്കൂത്ത്. ഈ സിനിമയ്ക്ക് രൂപം കൊടുക്കുവാനുള്ള കാരണം ദാദാസാഹിബ് ഫാൽക്കെ 1913 മഹാരാഷ്ട്രയിലെത്തുകയും മഹാരാഷ്ട്രയിലുള്ള തോൽപ്പാവക്കൂത്ത് അദ്ദേഹം കാണുവാനിടയായി. അതിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ ഒരു ആശയമാണ് ആ സിനിമയ്ക്ക് രൂപം കൊടുക്കുവാനുള്ള. ദാദാ സാഹിബ് ഫാൽക്കെ സംവിധാനം ചെയ്ത രാജാ ഹരിചന്ദ്ര എന്ന് പറയുന്ന സിനിമ ഉണ്ടായിട്ടുള്ളത് തോൽപ്പാവക്കൂത്തിൽ നിന്നാണ്. എല്ലാ മതസ്ഥരും ആരാധിക്കപ്പെടുന്നത് ആദ്യമായും അതായത് അഗ്നിദേവനെയാണ്, അഗ്നിയെയാണ്. വിളക്കുകുളത്തെയും ചന്ദനത്തിരിയിലൂടെയും അതുപോലെ തന്നെ ഈ മെഴുകുതിരിയിലൂടെയും മൂന്ന് മതസ്ഥരും എല്ലാ മതസ്ഥരും ആരാധിക്കപ്പെടുന്ന പ്രധാനമായും
തീയാണ്. അപ്പൊ അഗ്നിദേവനെ ധ്യാനിച്ചുകൊണ്ടാണ് എല്ലാവിധമായിരിക്കുന്ന സംഭവങ്ങളും ആരംഭിക്കുന്നത്. 21 വിളക്കുകളുടെ അടിസ്ഥാനത്തിലാണ് തോൽപ്പാവക്കൂത്തിന്റെ ആരംഭം തന്നെ ഉണ്ടാവുന്നത്. സ്തുതി പാടുന്നതോടുകൂടി തീ പാറിക്കുന്ന സംഭവമുണ്ട്. തെള്ളിപ്പൊടി, അതായത് ചെഞ്ചില്ലപ്പൊടി, ഈ ഫ്രാങ്കിൻസസ് എന്ന് പറയുന്ന സംഭവം ഞങ്ങൾ എറിഞ്ഞു, തെള്ളിപ്പൊടി എറിഞ്ഞുകൊണ്ട് വിളക്കിൽ അതിന്റെ വെളിച്ച പ്രകാശം ഉണ്ടാക്കുന്നു. എല്ലാം കേരളത്തിലെ എല്ലാ കലാരൂപങ്ങളും ദേവീ സങ്കല്പങ്ങളാണ്. ഭദ്രകാളി ദേവിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കലാരൂപങ്ങളാണ് എല്ലാ കലാരൂപങ്ങളും. അതായത് ഭദ്രകാളി ദാരികാസുരനുമായി യുദ്ധം ചെയ്യുവാൻ പോയ അതേ സമയത്ത് തന്നെയായിരുന്നു രാമരാവണ യുദ്ധം ഉണ്ടായിരുന്നത്. അതായത് അധർമ്മത്തിനെതിരായി ധർമ്മം എല്ലാ കാലങ്ങളും നിലനിൽക്കുവാൻ വേണ്ടി രൂപം കൊണ്ട രാമരാവണ യുദ്ധം അതിഘോരമായ യുദ്ധമായിരുന്നു. അപ്പോ ഭദ്രകാളി ദാരികന്റെ ശിരസറത്തുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്ന യാത്രാമധ്യേ എല്ലാവരും രാമരാവണ യുദ്ധകറിയെ കുറിച്ചാണ് പറഞ്ഞു കേൾക്കുന്നത്. ഭദ്രകാളിക്ക് കാളിക്ക് വിഷമമായി. ഞാൻ ഒരു സ്ത്രീ നിമിത്തം ഒരു ദാരികാസുരൻ എന്ന് പറയുന്ന ലോകോപദ്രവകാരിയായിട്ടുള്ള അസുരനെ നിഗ്രഹം ചെയ്യുവാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി എന്ന് സന്തോഷിച്ച് അട്ടഹസിച്ച് നടക്കുന്ന സമയത്ത് എല്ലാവരും രാമരാവണ യുദ്ധകറിയെ കുറിച്ച് പറയുമ്പോൾ അതൊന്ന് കാണണമെന്നായി ദേവിക്ക്. ഭദ്രകാളിക്ക് തന്റെ പിതാവായ പരമേശ്വര സ്വാമിയുടെ അടുത്ത് എന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ്, പിതാവേ എനിക്ക് രാമരാവണ യുദ്ധം സവർണ അവർണ ഭേദമന്യേ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടായി എന്ന് എനിക്ക് കാണണം എന്നായി ഭദ്രകാളി. അപ്പോ നീ യാതൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട മകളെ, കർമ്മഭൂമിയായിരിക്കുന്ന ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് ഉണ്ടായിട്ടുള്ള ഭൂമിയാണ് കേരള ഭൂമി. തമിഴകം എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര് കേരളത്തിന്റെ. പിന്നെ മലനാടെന്നായി. അത് മലകൾ, കുന്നുകളും മലകളും കാടുകളും പുഴകളും എല്ലാം നിറഞ്ഞ വളരെ മനോഹരമായ മലനാട്ടിൽ പോയി താമസിക്കൂ എന്ന് പരമേശ്വരൻ കാളിയെ അനുഗ്രഹിച്ചു, തന്റെ പുത്രിയെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ കാളി രാമരാവണ യുദ്ധം കാണുവാൻ വേണ്ടി ആവേശം പൂണ്ടുകൊണ്ട് ദേവീ ക്ഷേത്രങ്ങളിൽ വന്നുകൊണ്ട് കേരളക്കരയിൽ കുടിയിരിക്കുകയാണ് രാമരാവണ യുദ്ധം കാണുവാൻ. അത് പല കലാരൂപങ്ങളിലും പല വിധത്തിൽ അവതരിപ്പിക്കുന്നു. തെയ്യത്തിലും അതുപോലെ തന്നെ പാവക്കൂത്തിലും അതുപോലെ തന്നെ പടയണിയിലും മറ്റും എല്ലാ കലാരൂപങ്ങളിലും രാമായണ കഥയാണ് അവതരിപ്പിച്ചു വരുന്നത്, ദേവിക്ക് കാണുവാൻ വേണ്ടിയാണ്. അങ്ങനെ രൂപം കൊണ്ട ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത് അഥവാ നീൽപ്പാവക്കൂത്ത്. അപ്പൊ ദേവിയെ വണങ്ങി നമസ്കരിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങുവാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവുകയും ഓരോ ഗ്രാമാന്തരങ്ങളിലും ഈ അതുപോലെ തന്നെ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന എല്ലാവർക്കും പണ്ഡിത പാമര ഭേദമന്യേ സവർണ അവർണ ഭേദമന്യേ എല്ലാവർക്കും ആരെല്ലാം ദേവിയെ വന്ന് കാണുവാൻ വരുന്നു അവർക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദേവി കൊടുത്തുകൊണ്ട് ഉത്സവകാലങ്ങളിൽ പാവക്കൂത്ത് എന്ന് പറയപ്പെടുന്ന രാമരാവണ യുദ്ധകഥ നീൾ നാടക രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തിയത് ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ചിന്നത്തമ്പി പുലവർ എന്ന് പറയുന്ന മഹാനാണ്. രാമായണം ബാലകാണ്ഡം മുതൽ പട്ടാഭിഷേകം വരെ ആ 21 രാത്രി ഓരോ ദിവസവും 10 മണിക്കൂർ ദൈർഘ്യമുള്ള കഥ, 21 രാത്രി വേണം സമ്പൂർണമായ രാമായണം പൂർത്തീകരിക്കുവാൻ, അത് ചിട്ടപ്പെടുത്തിയത് ഞങ്ങളുടെ പൂർവികരാണ്. കേരളത്തിൽ ആ ഒരു 4 സംഘമായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. പുത്തൂർ സംഘം, മാത്തൂർ സംഘം, കുത്തനൂർ സംഘം, പാലപ്പുറം സംഘം, കവളപ്പാറ സംഘം, അങ്ങനെ കരിപ്പോട് സംഘം, അങ്ങനെ 5-6 സംഘങ്ങൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. പിന്നതെല്ലാം നാമാവശേഷമായിരിക്കുകയാണ്. അതിൽ പാലക്കാട് നിന്നുള്ള പുത്തൂർ സംഘത്തിൻ്റെ പെട്ട ഞങ്ങളുടെ ചിന്നത്തമ്പി പുലവർ തോൽപ്പാവക്കുത്ത് കലാകാരന്മാരെയെല്ലാം കേരളത്തിൽ പുലവർ എന്നാണ് അറിയപ്പെടുന്നത്. പുലവർ എന്നാൽ പണ്ഡിതൻ, ജാതിയല്ല, പ്രത്യേക സമുദായവുമല്ല, പണ്ഡിതൻ, മഹാൻ, അതായത് പുരോഹിതൻ, എല്ലാവിധമായ അറിവുകളും അറിഞ്ഞിരിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ വ്യാഖ്യാനം. ഏഷ്യയിൽ അനേക വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടാൻ ഈ കലാരൂപത്തിന് കഴിയും. ഇന്ന് ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും ഏറെ പ്രചാരമുള്ള കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. രാജ്യങ്ങളിൽ, ചൈന, ഇന്തോനേഷ്യ, എല്ലാ ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും വളരെ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. ഈ തോൽപ്പാവക്കൂത്ത് ദേവീ ക്ഷേത്രങ്ങൾ, അതായത് പ്രത്യേക കേരളത്തിൽ പ്രത്യേകത അനുഷ്ഠാനത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമായി പൂരം ഉത്സവ സമയങ്ങളിൽ ജനുവരി മാസം മുതൽ ജൂൺ മാസം വരെയുള്ള കാലഘട്ടത്തിലാണ് പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. ചെറിയ ഗ്രാമങ്ങളിൽ 7 ദിവസം,
പതിനാല് ദിവസം, ഇരുപത്തൊന്ന് ദിവസം, നാൽപ്പത്തിയൊന്ന് ദിവസം, പിന്നെ 70 ദിവസം, അങ്ങനെ തുടർച്ചയായി രാത്രി പണ്ട് കാലങ്ങളിലൊക്കെ 8 മണി മുതൽ നേരം വെളുക്കുവോളം 8 മണി വരെ ഓരോ ദിവസവും ഉദ്ദിഷ്ട കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഉദ്യോഗാഭിവൃദ്ധി, ക്ഷേമാഭിവൃദ്ധി, ക്ഷേമ ഐശ്വര്യം, അതുപോലെ തന്നെ മനസ്സിൽ എന്ത് വിചാരിച്ചിരിക്കുന്നുവോ ആ കാര്യങ്ങൾക്കെല്ലാം സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാൻ വേണ്ടി ഓരോരുത്തരും വഴിപാടായിരുന്നു ഈ പാവക്കൂത്ത്. പണ്ടുകാലത്തൊക്കെ രാജാക്കന്മാരായിരുന്നു ഇതിന് എല്ലാവിധമായ സഹായങ്ങളും ചെയ്തു വന്നിരുന്നത്. ഞങ്ങളുടെ സംഘം അങ്ങനെ പുത്തൂരിൽ നിന്ന് കവളപ്പാറ, ഷൊർണൂരിനടുത്തുള്ള കവളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രം, അവിടെ കവളപ്പാറ രാജാവിന് സന്താനഭാഗ്യം ഇല്ലാതെ വന്നപ്പോൾ പാവക്കൂത്ത് കഴിച്ചാൽ സന്താനഭാഗ്യം ഉണ്ടാവുമെന്ന് അദ്ദേഹം കേട്ടറിയുകയും അങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ട് പാലക്കാട് പുത്തൂരിലുള്ള സംഘത്തെ കൊണ്ടുപോയി കവളപ്പാറയിലുള്ള ആര്യങ്കാവ് എന്ന് പറയുന്ന ദേവീക്ഷേത്രത്തിൽ പാവക്കൂത്ത് അവതരിപ്പിച്ചോളാം. അതും എങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിലെ മറ്റുള്ള സംഘങ്ങളിലും തന്നെ പുത്തൂർ സംഘമായാലും പാലപ്പുറം സംഘം അതുപോലെ തന്നെ കുത്തനൂർ സംഘം, മാത്തൂർ സംഘം, ഈ സംഘമെല്ലാം തന്നെ 14 ദിവസത്തെ കഥ മാത്രമേ അവർക്കറിയുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി ആ 21 ദിവസത്തെ കഥ അറിയുന്ന കേരളത്തിലെ ഏക സംഘം കവളപ്പാറ സംഘം മാത്രമാണ്. മറ്റ് സംഘങ്ങൾക്കും തന്നെ ആ 21 ദിവസത്തെ അവതാരം മുതൽ ഉള്ള കഥ അറിയുന്നതല്ല. അവർക്കെല്ലാം പഞ്ചമടിക്കപ്പുറം മാത്രമേ അറിയപ്പെടുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഈ രാജാവ് കൊണ്ടുപോയി ആ ഇരവികുലനുണ്ണി മൂപ്പിൽ നായർ എന്ന് പറയപ്പെടുന്ന കവളപ്പാറയിലെ ഏകദേശം ഒരു 380 വർഷം പഴക്കം കവളപ്പാറയിൽ പാവക്കൂത്ത് ഉണ്ടായി എന്നാണ് അറിയപ്പെടുന്നത്. നായർ സമുദായം, മന്നാടിയാർ സമുദായം, അവരെല്ലാം തന്നെ ഇതിന്റെ മഹിമ കണ്ടുകൊണ്ട് ഇതിൽ ചേരുകയുണ്ടായി. അതായത് കൈലാട്ട് രാവുണ്ണി നായർ, ഗോപാലൻ നായർ, മാത്തൂർ ഗോപാലൻ നായർ, ഗോപാല പണിക്കർ, ഇങ്ങനെ നിരവധി പേർ ഇതിന്റെ മഹത്വം കണ്ടുകൊണ്ട് എല്ലാവരും ഈ കലാരൂപം പഠിക്കുവാനും ആരംഭിച്ചു. കമ്പരാമായണത്തെ ആഴത്തിൽ അപഗ്രഥിച്ചും വളർത്തിയെടുത്ത ഒരു ജ്ഞാന ലോകത്തിന്റെ ഉടമയാണ് രാമചന്ദ്ര പുലവർ. കമ്പരായി അവതരിച്ചുവെന്നും 12,126 പരം പാട്ടുകൾ നിർമ്മിക്കുകയും അതിൽ 10-ൽ 3 ശ്ലോകങ്ങളെ ഞങ്ങളുടെ പൂർവികരെടുത്തുകൊണ്ട് തോൽപാവക്കൂത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തി 3,126 പാട്ടുകൾ കൂത്തുകൾ സാഹിത്യത്തിന് വേണ്ടി തോൽപാവക്കൂത്ത് ആടൽപ്പറ്റ, ആടൽപ്പറ്റ മീൻസ് ആടിക്കളിക്കുവാൻ ചേർന്ന വിധം തയ്യാർ ചെയ്യപ്പെട്ടത് എന്ന രീതിയിൽ എടുക്കുകയും അങ്ങനെ എടുത്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ 105 ദേവീക്ഷേത്രങ്ങളിൽ ഇപ്പോഴും മുടങ്ങാതെ തോൽപാവക്കൂത്ത് കഞ്ചിക്കോട് വാളയാർ മുതൽ പാലപ്പെട്ടി, ആ തൃശ്ശൂർ ജില്ലയിലെ പാലപ്പെട്ടി വരെയും പാവക്കൂത്ത് ഇപ്പോഴും അവതരിപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നെ അങ്ങനെ കമ്പരാമായണത്തിലെ പാട്ടുകൾ എടുത്തുകൊണ്ട് പ്രധാനമായും അവസാനത്തെ യുദ്ധകാന്ഡ കഥ അത് എല്ലാ ക്ഷേത്രങ്ങളും അവതരിപ്പിച്ചിരിക്കും. കാരണം രാമരാവണ യുദ്ധം കാണണമെന്നാണല്ലോ ദേവിയുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിന്റെ സഫലതയ്ക്ക് വേണ്ടി എല്ലാ വർഷാവർഷവും വന്നുകൊണ്ട് പാവക്കൂത്ത് കാണുക എല്ലാ ആ ഗ്രാമീണ ജനങ്ങൾ പതിവായിരുന്നു അന്ന് രാജാക്കന്മാർ. മാത്രമല്ല ഇത് ക്ഷേത്രം മതിലുകെട്ടിന് പുറത്തായിട്ടുള്ള കലാരൂപമാണ്. എല്ലാ മറ്റുള്ള കഥകളിയാവട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള കലാരൂപങ്ങളാവട്ടെ, അല്ല ക്ഷേത്രം മതിലുകെട്ടിന് കോമ്പൗണ്ടിന് അകത്തായിരിക്കും. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷേത്രം മതിലുകെട്ടിന് പുറത്ത് പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട ലോകത്തിൽ തന്നെ ഷേഡോ പപ്പർ തിയേറ്റർ, എല്ലാ ലോകരാഷ്ട്രങ്ങളിലും പാവകളി ഉണ്ടെങ്കിൽ ഇന്തോനേഷ്യ, തായ്വാൻ, ജനീവ, അങ്ങനെ യൂറോപ്യ കൂടെ റഷ്യ, എല്ലാ രാജ്യങ്ങളിലും തോൽപാവക്കൂത്തുണ്ടെങ്കിലും കേരളത്തിൽ മാത്രമേ കൂത്തുമാടങ്ങൾ എന്ന് പറയുന്ന 42 അടി നീളവും 12 അടി വീതിയും 6 അടി ഉയരവുമുള്ള പ്രത്യേക സജ്ജീകരിക്കപ്പെട്ട ചൈതന്യമുള്ള ക്ഷേത്രം എങ്ങനെ ചൈതന്യത്തിൽ ഉണ്ടാവുന്നുവോ അതേപോലുള്ള ചൈതന്യത്തോടുകൂടി പ്രത്യേക സജ്ജീകരിക്കപ്പെട്ട കൂത്തുമാടങ്ങൾ പപ്പർ തിയേറ്റർ എന്ന് പറയുന്ന വേദികളിലാണ് തോൽപാവക്കൂത്ത് അവതരിപ്പിച്ചു വരുന്നത്. ഇതിന്റെ പ്രത്യേകത, ശാന്തി ചെയ്യുന്ന കർമ്മി അതായത് പുരോഹിതൻ മനസ്സുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് ദിവസവും നാടിനെ ഐശ്വര്യത ഉണ്ടാക്കുന്നു. തോൽപാവക്കൂത്ത് കലാകാരനാവട്ടെ ഇത് കൂത്തുമാടങ്ങളിൽ രാമായണ കഥ പാടി കേൾപ്പിച്ചുകൊണ്ട് ദേവിയെ തൃപ്തിപ്പെടുത്തി ആ സന്തോഷം കാണികൾക്കും തോൽപാവക്കൂത്ത് കാണികൾക്കും കൊടുത്തുകൊണ്ട് നാടിനെ സമ്പന്നതയുണ്ടാക്കുന്നു എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം. നമുക്കറിയാം എന്തിനാണ് നാം ഉത്സവങ്ങളെല്ലാം ആഘോഷിക്കപ്പെടുന്നത്. കാരണം ദേവീ ചൈതന്യത്തെ ആവാഹിച്ചുകൊണ്ട് ഓരോരോ ഭവനങ്ങളിലും എത്തിച്ചുകൊണ്ട് ആ നാടിനും ആ ഭവനങ്ങളിലും ഐശ്വര്യം ഉണ്ടാക്കുക, നാടിൻ്റെ ഐശ്വര്യം, വീടിൻ്റെ ഐശ്വര്യം, അതുപോലെ കുടുംബൈശ്വര്യം, ഐശ്വര്യം വർഷാവർഷം ദേവിയുടെ ചൈതന്യത്തെ ആവാഹിച്ചുകൊണ്ട് വർധന ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കുക എന്ന ആശയമാണ് ഈ ഉത്സവങ്ങളുടെ എല്ലാം പ്രാധാന്യം. അതിൽ ഈ കലാരൂപങ്ങളുടെ ആവുമ്പോൾ അത് കാണുവാനും ആസ്വദിക്കുവാനും
വളരെ സന്തോഷമായ ഒരു ആ സദസ്സ് പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രധാനമായും നേടിയിരിക്കേണ്ട നാല് അറിവുകളാണ്: കണ്ടറിവ്, കൊണ്ടറിവ്, കൊടുത്തറിവ്, കേട്ടറിവ്. ഈ അറിവുകൾ ഉണ്ടെങ്കിൽ അതായത് മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ കാണുന്തോറും നമുക്കൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ കണ്ടറിവ് കാണുന്തോറും കണ്ടുകൊണ്ടിരിക്കും, കേൾക്കുന്തോറും കേട്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നാം അറിവ് കൊടുക്കുന്തോറും പിന്നെയും നമുക്ക് പല ഭാഗത്ത് അറിവ് കിട്ടിക്കൊണ്ടേയിരിക്കും. കൊടുത്തറിവ് മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ തന്നെ പിന്നെ കണ്ടറിവ് കൊണ്ടറിവ് ആശയം ഉൾക്കൊള്ളുക. അപ്പോ അതിൽ പറയുന്നത് നാസ്തി സസ്യം അനൌഷധം അമന്ത്രം അക്ഷരൻ നാസ്തി അയോഗ്യ പുരുഷോ നാസ്തി തത്രയോജക ദുർലഭം എന്നാ പറയാ. എല്ലാ ചെടികളിലും പ്രത്യേക ഔഷധ ഗുണങ്ങളുണ്ട്. നാം ഏത് ചെടി എടുത്താലും ശരി, കേരളത്തിന്റെ കേരളമല്ല ഭാരതത്തിന്റെ നമ്മുടെ മുനീശ്വരന്മാർ അത് മുനിവര്യന്മാർ പറഞ്ഞിരിക്കുന്ന ആയുർവേദത്തിൽ എല്ലാം അത് വളരെ വിളക്കമായി അതായത് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സസ്യങ്ങളിലും ഔഷധ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ എല്ലാ അക്ഷരങ്ങളിലും ഞങ്ങൾ തോൽപ്പാവക്കൂത്ത് ആരംഭിക്കുന്നത് തന്നെ ഈ അക്ഷരശുദ്ധി ഉണ്ടാക്കുവാനുള്ള പ്രധാനമായ ശ്ലോകമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കമ്പക്കടകരിമുഖവാ ഗണപതി കക്കാഗംഗ ചന്ദത്തിനകനി കുമ്പിട്ടളി കുമ്പിട്ടരുളിയ ചച്ചാജഞ്ചഞ്ഞ തന്നിട്ടടിമലർ വെച്ചിത തൊഴുതേൻ തത്താതന്ന പക്ഷം പലകനി പത്തും തെരുവേൻ പപ്പാബമ്പമ്മ. ഇങ്ങനെ ഉള്ളതായിട്ടുള്ള 56 അക്ഷരങ്ങളെയും പ്രതിപാദിച്ചുകൊണ്ട് ഉള്ള ആ ശ്ലോകമാണ് അത് പറയപ്പെടുന്നത്. വോയിസ് എക്സസൈസ്, കലാകാരന്മാർക്ക് ഒരു വോയിസ് എക്സസൈസ് ഉണ്ടാകുവാനുള്ള ഒരു പ്രധാനമായും ദിവസവും ഉച്ചരിച്ചുകൊണ്ട് ഈ 56 അക്ഷരങ്ങളെയും ഞാൻ ആ ശ്ലോകം കൂടെ പൂർത്തീകരിച്ചിട്ടില്ല, കാരണം അതിനകത്ത് ഒരുപാട് സമയമെടുക്കും. അങ്ങനെയുള്ള ഈ തോൽപ്പാവക്കൂത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഈ അറിവുകൾ പ്രധാനമായും ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിയ പൂർത്തിയാക്കുവാൻ പോകുന്ന നാസ്തി സസ്യം അനൌഷധം അമന്ത്രം അക്ഷരം നാസ്തി ആ എന്ന് തുടങ്ങി ഉള്ള 56 അക്ഷരങ്ങളിലും പ്രത്യേകമായിട്ടുള്ള മാന്ത്രിക ശക്തിയുണ്ട്. അമന്ത്രം അക്ഷരം നാസ്തി അയോഗ്യ പുരുഷോ നാസ്തി, എല്ലാ സ്ത്രീ പുരുഷന്മാരിലും പ്രത്യേകമായ യോഗ്യതകളും കഴിവുകളും ഉണ്ട്. പക്ഷേ തത്രയോജക ദുർലഭമെന്നാ പറയുക, അത് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് നാം ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. നാം നമ്മുടെ മക്കളെ അതുപോലെ തന്നെ കുടുംബത്തിലുള്ളതായിട്ടുള്ള മക്കളായാലും നാട്ടിലായാലും അവർക്ക് നാം പകർന്നു കൊടുക്കേണ്ട അറിവ് അവൻ്റെ ബുദ്ധിവികാസത്തെ എങ്ങനെ നാം കൊണ്ടുപോകണമെന്ന് മാതാപിതാക്കളും അതുപോലെ തന്നെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ തത്രയോജക ദുർലഭം, അപ്പം നമ്മുടെ ആ പ്രയോഗിക്കേണ്ട രീതി നാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവനെ ഈ നേരത്തെ പറഞ്ഞ നാല് അറിവുകളും ഒരുവിധം ഒരു പരിധി വരയ്ക്കും നേടുവാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പൂർവികർ ചിട്ടപ്പെടുത്തിയ തോൽപ്പാവക്കത്തിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നു. തർക്കം, ശാസ്ത്രം, ഇതിഹാസം, പുരാണം, വേദാന്തം, വേദം, അതുപോലെ തന്നെ ഇതെല്ലാം എല്ലാം അറിഞ്ഞിരിക്കണം. അവരാണ് പുലവർ, അതായത് ദോസ് ഹു നോസ് ദി യൂണിവേഴ്സ് ഹി മസ്റ്റ് ബി എ പുലവർ, ഹി ബിക്കം എ പുലവർ, ഹി വാണ്ട് ടു നോളേജ് അബൌട്ട് ദി വോൾ യൂണിവേഴ്സ് ഈസ് കാൾഡ് പുലവർ. അപ്പോൾ ഈ ഒരു അറിവുള്ള കലാകാരനെയാണ് പുലവർ എന്ന് പറയുന്നത്. പാവകളെല്ലാം തന്നെ മാന്തോലിലാണ് കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. മാന്തോലിൽ കൊത്തി ഉണ്ടാക്കിയ പാവകൾ, ഇതൊരു ശ്രീരാമന്റെ കഥാപാത്രമാണ്. അപ്പൊ ശ്രീരാമന്റെ കഥാപാത്രം മാന്തോലിൽ സുമാർ 2.5 അടിയോളം നീളവും 2 അടി വീതിയുമുള്ള പാവകളാണ്. അതിന്റെ ഒരു സാമാന്യ പാവയുടെ രൂപം, അതിൽ വലിയ പാവകളുണ്ട്. അതായത് ഇപ്പൊ ഈ കഥാപാത്രം ശ്രീരാമൻ, ഈ ശ്രീരാമൻ നിൽക്കുന്ന പാവയാണ്. നിന്നുകൊണ്ട് ഇങ്ങനെ കയ്യിൻ്റെ ചലനം ഇങ്ങനെ പോകുന്നു. അപ്പം നിന്നുകൊണ്ടും നടന്നുകൊണ്ടും പോകുന്ന ഒരു പാവയാണ് ശ്രീരാമൻ്റെ പാവ. അതുപോലെ തന്നെ ഒരു പാവ 4 രീതിയിലുണ്ടായിരിക്കും. അത് നിൽക്കുന്ന പാവ, ഇരിക്കുന്ന പാവ, പിന്നെ യുദ്ധം ചെയ്യുന്ന പാവ, പിന്നെ കിടക്കുന്ന ശ്രീരാമൻ കിടക്കുന്ന പാവ, മഹാവിഷ്ണുവിൻ്റെ പാവ, അങ്ങനെ 4 രീതിയിലുള്ള പാവകളായിരിക്കും തോൽപ്പാവക്കൂത്ത് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ മാന്തോല് കൊണ്ടും ഒറീസയിലും മാന്തോല് കൊണ്ടുള്ള പാവകളാണ് ഉപയോഗിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഞാൻ നേരത്തെ പറയുകയുണ്ടായി, തമിഴ്നാട്ടിൽ തോല് ബൊമ്മലാട്ടം, ആന്ധ്രയിൽ തോല് ഗോമ്പയാട്ടം, കർണാടകത്തിൽ തോല് ബൊമ്മലാട്ടം, ഒറീസയിലാകട്ടെ രാവണച്ചായ എന്നീ നാമധേയങ്ങൾ അറിയപ്പെടുന്ന പാവകളിൽ കേരളത്തിലും ഒറീസയിലും മാത്രമേ മാന്തോല് കൊണ്ടുള്ള പാവകളുടെ ആ നിർമ്മാണമാണ് നമുക്ക് കാണുവാൻ കഴിയുക. സ്വന്തം നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും കിട്ടിയ ഈ ഒരു അംഗീകാരം
എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ വിദ്യാർത്ഥികളോടൊപ്പം എൻ്റെ സംഘത്തോടൊപ്പം അതുപോലെ തന്നെ എല്ലാ കൂടെ സർക്കാർ ജീവനക്കാരും എല്ലാം അവിടെ ഉണ്ട്. അവരോടൊപ്പം ഇത് വാങ്ങിക്കാൻ സാധിച്ചൊരു മഹാഭാഗ്യമായി കാണുന്നു. കേരളത്തിൻ്റെ ഈ ഒരു ആർക്കും വേണ്ടാതിരുന്നൊരു കലയായി പത്മശ്രീ നൽകി ആദരിച്ച ഈ രാജ്യത്തോടും കേരള ജനതയോടും കേരള സർക്കാരിനോടും മലയാളികളോടും എല്ലാവിധമായ കടപ്പാടും ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഈ കലയെ കിട്ടിയ അംഗീകാരം എല്ലാവരുടെയും അംഗീകാരമായി കണ്ടുകൊണ്ട് ഞാൻ ഏവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. ശ്രീരാമചന്ദ്രനിക്കൊരു ജയമംഗളം, നല്ല ദിവ്യ മുഖചന്ദ്രനിക്കൊരു ശുഭമംഗളം, കൊണ്ടൽ മാണി വണ്ണനുക്കും കണ്ണനുക്കും മംഗളം, ഗോതണ്ട കയ്യനുക്കും മെയ്യനുക്കും മംഗളം, പണ്ടുളവ താളനക്കും ജാനകി മണാളനക്കും, ശ്രീരാമചന്ദ്രനക്കൊരു ജയമംഗളം, നല്ല ശുഭമംഗളം, നല്ല ശുഭമംഗളം. തുടർന്നൊരുക്കിയ പാവക്കൂത്ത് നാടകം ജില്ലാ കളക്ടറും സംഘവും കണ്ടാണ് മടങ്ങിയത്.